ഹായ് ഹലോ എവർക്ക് നമസ്കാരം എല്ലാവർക്കും എ വി എം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എം മലയാളം ആദ്യ സെമസ്റ്ററിൽ നമ്മൾ നവോത്ഥാന മലയാള കവിതകളാണ് നോക്കിയതെങ്കിൽ തേർഡ് സെമസ്റ്ററിൽ നമുക്കുള്ളത് നവീന മലയാള കവിതകളാണ് ആധുനികത ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ആധുനികത മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ഈ കടന്നു വരവ് മലയാള കവിതാ ലോകത്തെ തന്നെ വലിയ മാറ്റങ്ങൾക്കാണ് കാരണമായത് ഇങ്ങനെ ആധുനികതയുടെ വക്താക്കളായി അല്ലെങ്കിൽ ഈ മാറ്റത്തിന് കാരണമായി കടന്നു വന്നവരാണ് മാധവൻ അയ്യപ്പത്ത് അയ്യപ്പ പണിക്കരെ എൻ എൻ കക്കാട് തുടങ്ങിയവര് വ്യത്യസ്തമായ സാഹിത്യ രീതികള് ആധുനിക കവിതയിലേക്ക് കൊണ്ടുവന്ന ഇവരെ വൈയക്തിക പ്രശ്നങ്ങൾ റിയലസത്ത് നിന്നും വ്യത്യസ്തമായി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വ്യക്തികളും അവരുടെ ചിന്തകളും എന്നിവയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച് പാശ്ചാത്യ ചിന്ത രീതിയെ അനുകരിച്ച് ദുരന്തബോധം വ്യർത്ഥതാബോധം അന്യതാബോധം ശൂന്യതാവാദം അസ്തിത്വ ദുഃഖം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം കവിതകൾ രചിച്ചു ഇവരിൽ ഈ പ്രവണതയ്ക്ക് പ്രാരംഭം കുറിച്ചത് മാധവൻ അയ്യപ്പത്തിന്റെ മണിയര കവിതകളാണെന്ന് പറയാം നമുക്ക് ഈ വീഡിയോയില് മാധവൻ അയ്യപ്പത്ത് അതായത് നവീന മലയാള കവിതയിലെ ആദ്യത്തെ മുടികളായിട്ടുള്ള ആദ്യത്തെ മുടിയുള്ളിലെ മാധവൻ അയ്യപ്പത്തിന്റെ ബെസ്റ്റ് ടോപ്പിൽ എന്ന കവിതയാണ് നോക്കാനുള്ളത് പെനത്തെയും പോലെ തന്നെ നമുക്ക് എന്താണ് എഴുത്തുകാരനില് നിന്ന് തുടങ്ങാം ആധുനികത അതിന്റെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ പാശ്ചാത്യ കൃതികളിൽ നിന്നും മറ്റും മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് മാധവൻ അയ്യപ്പത്ത് ജീവചരിത്ര കുറിപ്പുകൾ എന്ന ഒരൊറ്റ സമാഹാരത്തിലെ കവിതകൾ കൊണ്ട് തന്നെ മലയാള കവിതയിൽ ഒരു നൂതന പന്താവ് തന്നെ അദ്ദേഹം തുറന്നു കവിതയെ ധ്വന്യാത്മകമാക്കുന്നതിൽ അനുഷ്ഠിക്കുന്ന തീവ്രനിഷ്ഠ കൊണ്ട് കവിതയിലൂടെ ഓടിപ്പോവാൻ വരുന്നവർക്ക് മുമ്പിൽ മാ അസ്മിൻ ഖലേതു എന്നൊരു വിലക്കു നീട്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല ധന്യാത്മം ധ്വന്യാത്മകമാക്കുന്നതിന് വേണ്ടി പഴയ മട്ടിലുള്ള ശബ്ദവ്യാപാരങ്ങളല്ല അദ്ദേഹം ഉപയോഗിച്ചത് വക്താവിന്റെ മനോവ്യാപാരങ്ങൾ അപ്പാടെ കവിതയിൽ അവതരിപ്പിക്കുന്ന രീതിയാണ് ടി എസ് എലിയറ്റ് മുതലായ പാശ്ചാത്യ ആധുനിക കവികളുടെ രചനകളുമായി ഉണ്ടായിരുന്ന പരിചയമാണ് കവിക്ക് മലയാളത്തിൽ അത്തരത്തിലൊരു കാവ്യരചനയ്ക്ക് പ്രേരകമായത് എന്നാൽ പാശ്ചാത്യത്തെ അന്ധമായി അനുകരിക്കാതെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ തന്റെ അറിവുകളെ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു പാത വെട്ടി തുറക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് ബിംബ സംസ്കാരം പ്രതീക കഥാപാത്രം ഇമേജ് ഉദ്ധരണി തുടങ്ങിയ സങ്കേതങ്ങള് ആധുനിക സാഹിത്യത്തിനെ പരിചയപ്പെടുത്തിയ അയ്യപ്പത്തിന്റെ കവിതകളിൽ കാണപ്പെടുന്ന മൂന്ന് ബിംബങ്ങളാണ് ഞാൻ അവൾ കിളി ഇത് പ്രധാനമായും കാണപ്പെടുന്നത് മണിയര കവിതകളിലാണ് ഞാൻ എന്നത് സ്വത്വാന്വേഷണം ആണ് അതായത് പുരാതന കാലം മുതൽ തുടങ്ങിയ ഈ പ്രവണത ഈ അന്വേഷണത്തിലൂടെ പുറപ്പെടുകയും ഇടയ്ക്ക് നഷ്ടപ്പെടുകയും വീണ്ടും കണ്ടെത്തുകയും ചെയ്യുന്ന സ്ത്രയണചേതനയാണ് അവൾ ഇനി കിളിയാകട്ടെ മനസ്സിനെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അന്ധകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ചിന്തകളിൽ താൻ നേടിയ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെട്ട സംസ്കൃത സാഹിത്യ സംസ്കാരവും പാശ്ചാത്യ സാഹിത്യ സംസ്കാരവും കലർന്നിരുന്നു ചിന്തയിൽ നിന്ന് വന്നു പോകുന്ന വസ്തുക്കള് കഥാപാത്രങ്ങള് കഥാംശങ്ങള് ഇതിഹാസ ചരിത്ര സംഭവങ്ങള് മുതലായവ എല്ലാം അദ്ദേഹത്തിന്റെ ഭാവധ്വനനത്തിന് മാധ്യമങ്ങളാക്കുന്നു ജീവചരിത്ര കുറിപ്പുകൾ എന്ന കവിതയിലെ രംഗം നഗരത്തിൽ ജീവിക്കുന്ന ഒരു ഏകാഗ്രിയുടെ വസതിയും അതിലെ വിഷയം അയാളുടെ ചിന്താധാരയുമാണ് അയൽപക്കത്തു നിന്ന് ഒഴുകുന്ന താരാട്ടുപാട്ടും അയാളെ അയാളുടെ ചിന്തയെ സ്പർശിക്കുന്നത് അങ്ങനെ തന്നെ എന്താണ് പകർത്തപ്പെടുന്നുണ്ട് മാധവനയ്യപ്പത്തിന്റെ കവിതകളുടെ അടിത്തറ എന്ന് എൻ എൻ കക്കാട് നിരീക്ഷിക്കുന്ന മണിയറ കവിതകളിലെ പ്രതിമയുടെ മുന്നിൽ മണിയറയിൽ മണിയറയിലേക്ക് എന്നീ മൂന്ന് കവിതകളാണ് ചേർന്നതാണ് മണിയറ കവിതകൾ എന്ന് പറയുന്നത് ഇതിൽ പ്രണയവും ജീവിത ജീവിതാന്വേഷണത്തിന്റെ വിഭ്രമവും സംഭ്രമവും പ്രണയ ജീവിതങ്ങളുടെ സാക്ഷാത്കാരവുമാണ് ആവിഷ്കൃതമാവുന്നത് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ജീവചരിത്ര കുറിപ്പുകള് കിളിമൊഴികള് ധർമ്മപഥം മണിയറയിൽ മണിയറയിലേക്ക് പ്രതിമയുടെ മുമ്പിൽ അശരീതി സ്വപ്നസുന്ദരി പ്രതി വെളിച്ചത്തിലേക്ക് ബെസ് സ്റ്റോപ്പ് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി എട്ടിലെ ആശാൻ പ്രൈസും അദ്ദേഹം നേടിയിട്ടുണ്ട് നഗര ജീവിത സങ്കീർണ്ണതയിലെത്തിപ്പെട്ട ഒരു മലയാളിയുടെ ബഹിർജീവിത തലങ്ങളും അന്തസ്ഥലങ്ങളും മാറി മാറി പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ ചിത്ര പ്രക്ഷേപണ രീതിയാണ് അദ്ദേഹം ബെസ്റ്റ് ഓപ്പിൽ എന്ന കവിതയിൽ കൈക്കൊള്ളുന്നത് അപരിചിതമായ ഒരു നഗരത്തില് സായം സന്ധ്യയില് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന കവിയുടെ ആദ്യം നമുക്ക് കാണാനായി സാധിക്കാം ഇപ്പൊ വെളിച്ചം വരച്ച വരെ വരെ ചിത്രങ്ങള് മാഞ്ഞു തുടങ്ങി സായന്തന സൂര്യൻ ആകാശത്ത് നിറം പകരുന്നത് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നുണ്ട് കവി നിർത്തും ഇവിടെ ബസ്സെന്ന് ആശ്വസിപ്പിച്ച ചാരി ഞാൻ നിൽക്കയാണന്തിയിൽ എന്നു പറഞ്ഞ കവി ബസ് സ്റ്റോപ്പിലേക്ക് നമ്മുടെ കാഴ്ചയെയും ക്ഷണിക്കുന്നു തുടർന്ന് തനിക്ക് ചുറ്റും കാണുന്ന ഓരോന്നിലേക്കും നമ്മെ കൊണ്ടുപോകുന്നു ആരോ പുകച്ചു വലിച്ചെറിഞ്ഞ ഒരു സിഗരറ്റ് കുട്ടി നീറിപ്പുകഞ്ഞു ചാമ്പലാകുന്ന ദൃശ്യമാണ് അതിൽ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ സിഗരറ്റ് പ്രതീകമായാണ് നിലകൊള്ളുന്നത് ഒരു നാഗരിക മനുഷ്യന്റെ ആകുലതകളും ആശങ്കകളും ചിന്തകളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരുന്നു അത്തരത്തിൽ ജീവിതസങ്കീർണതയിൽ പുകഞ്ഞ് നീറുന്ന മനുഷ്യനെ ആ സിഗരറ്റ് കുറ്റിയിൽ ആരോപിക്കാൻ സാധിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നീട് കൊണ്ടുപോകുന്നത് നമ്മൾ എല്ലാവരും സ്ഥിരമായി ബസ് സ്റ്റോപ്പിൽ കാണുന്ന കാഴ്ചയിലേക്കാണ് മരിക്കുവാൻ പോകുന്ന ചെരുപ്പിന് കുറച്ചുകൂടെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന ചെരുപ്പ് കുത്തി ദാരിദ്ര്യത്താൽ കീറിപ്പറഞ്ഞ ജീവിതത്തിനെ തുന്നിച്ചേർക്കാൻ തെരുവോരത്ത് പണിയെടുക്കുകയാണയാൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു വയോധികനാണ് അടുത്ത ചിത്രം സാധാരണ നാം പറയാറുള്ളത് വാർത്തയ്ക്കും മറ്റൊരു ശൈശവം എന്നാണ് ഇവിടെ വാർദ്ധക്യ ശൈശവങ്ങൾ അതായത് തലമുറകൾ ഒന്നാകുന്നു എന്ന സൂചന നമുക്ക് നൽകുന്നുണ്ട് പിന്നീടൊരു കവല പ്രസംഗത്തിലേക്കാണ് കാഴ്ച നീങ്ങുന്നത് വാളെടുത്തോളൂ വെളിച്ചപ്പെടാമെന്ന് വാദിക്കെയാണ് ഒരു രാഷ്ട്രീയ നായകൻ ഇപ്പോൾ ഒരു വാളെടുത്ത് തന്നാൽ ഞാൻ തുള്ളൂ എന്ന് പറയുന്നൊരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിലെ കബഡി നാട്യവും അന്യൻ്റെ അധ്വാനത്തിൽ സ്വന്തം ഗീശം നിറയ്ക്കുന്ന രാഷ്ട്രീയ നേതാവിനെ കാണിക്കുന്നു തുടർന്ന് കാണുന്നത് മതിൽ കെട്ടി തിരിച്ച പച്ച പരവതാനി വിരിച്ച ഒരു വീടാണ് അവിടെ ഒരു സ്ത്രീ തൻ്റെ നായയെ ചുംബിക്കുകയും കൊഞ്ചിക്കുഴയുകയും ചെയ്യുന്നുണ്ട് നീരിപ്പുകയെന്ന സിഗരറ്റിലൂടെയും ചെരുപ്പുകുത്തിയും വയോധികനും രാഷ്ട്രീയക്കാരനും തൻ്റെ നായയെ ഓമനിക്കുന്ന സ്ത്രീ തുടങ്ങിയ ചിത്രണങ്ങളിലൂടെ നഗരജീവിതത്തിൻ്റെ കാപട്യങ്ങളും പ്രകടനപരതയും വ്യക്തമാക്കുകയാണ് കവി ഒരിടത്ത് ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപ്പെടുന്നവരാണ് എങ്കിൽ മറ്റൊരിടത്ത് കാപട്യം കൊണ്ട് കീശ നിറയ്ക്കാനും വേറൊരിടത്ത് സുഖലോലപതയുമാണ് ഇങ്ങനെ നഗരജീവിതത്തിൻ്റെ വൈവിധ്യവും വൈരുദ്ധ്യവും കവി കാണിച്ചു തരുന്നു നേരം ഇരുട്ടി എന്നിട്ടും താൻ ഇവിടെ കാത്തു നിൽക്കുക എന്നത് എന്തിനാണ് എന്ന് കവി ചിന്തിക്കുന്നു ഇത് വെറും തോന്നലാണോ അതോ കാഴ്ചയില്ലായ്മയോ എന്ന് കവി സ്വയം സംശയിക്കുന്നു അപ്പോഴാണ് ദൂരെ നിന്ന് അവ്യക്തമായി ഒഴുകി വരുന്ന സംഗീതം അതിൽ മനമലിഞ്ഞു നിൽക്കുമ്പോൾ ആകാശത്ത് നിന്ന് ആയിരം താരങ്ങൾ താണിറങ്ങി വന്ന് ചുംബിക്കുന്നതായിട്ട് കവിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മായാപ്രപഞ്ചത്തിൽ അകപ്പെട്ട കവി ഒരു കാൽപര്യമാറ്റം കൊണ്ട് ഉണരുന്നു മായോമോഹിനിയായ ഒരു സ്ത്രീ അവരുടെ ഉടയാടകൾ പോലും എന്താണ് കൊഞ്ചുന്നതാണ് കൊഞ്ചുന്നു ചഞ്ചൽ ചേലത്തലപ്പു മാ ചെഞ്ചുണ്ടുമാലോല നീല നേത്രങ്ങളും ഇതാരാണ് എന്ന് കവി ആശ്ചര്യപ്പെടുക ചെയ്യുന്നത് അവൾ പാടുകയായിരുന്നു മണ്ണിലെ സങ്കല്പ സൗഭാഗ്യങ്ങൊക്കെയും തുന്നിയെടുത്തതാണ് എന്റെ വസ്ത്രം ഒന്നിങ്ങ നോക്കണേ നിങ്ങളല്ലാ കിലിന്ന് എന്തിനും ഞാൻ ഞാനിതണിഞ്ഞു വന്നു അവളുടെ കണ്ണുകളിൽ ആടിക്കളിക്കുന്നത് നീണ്ട യുഗങ്ങളായി തത്തിക്കളിക്കുന്ന പൂങ്ങിനാവുകളാണ് ചുണ്ടിലോ കാണുന്ന പ്രകാശാണ് ഓരോ പ്രഭാതത്തിലും പൊൻകിരണങ്ങളായി ഉയർന്നു വരുന്നതെന്നൊക്കെ കവിക്ക് തോന്നുകയാണ് ചുറ്റുമിരുട്ടാണ് എവിടെ നിന്നാണ് ഇവൾ വന്നതെന്നോ അറിയില്ല മരച്ചില്ലകൾ പോലും എന്താണ് ഇവളെ എത്തി പാളി നോക്കുന്നുണ്ട് ഇവളാകുന്ന സൗന്ദര്യധാമത്തെ അപ്പം എന്താണ് ഇവളെ മാറോടണയ്ക്കാൻ എന്താണ് കവി വെമ്പുന്നു തൻ്റെ വെമ്പലിനെ കവി ന്യായീകരിക്കുന്നത് അവയെ കണ്ടപ്പോൾ ആദ്യ മനുഷ്യനും അവണ്ണമുള്ള ഒരാവേശമില്ലയോ ശാസ്ത്രം എത്രയ്ക്കു പുരോഗമിച്ചാലും ഈ വാസനമൊന്നും മറക്കുവാനൊക്കുമോ എന്നാണ് ഇത്തരത്തിൽ ആദ്യ മനുഷ്യരായ ആദമിനെയും ഹൗവയെയും ആധുനിക പശ്ചാത്തലത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു പൗരാണികവും ആധുനികവും തമ്മിൽ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും മനുഷ്യപ്രകൃതം അതായത് അടിസ്ഥാന ചോദനകൾ മാറില്ല എന്നുറച്ച് അവളെ സമീപിച്ചപ്പോൾ അവൾ പറഞ്ഞത് അടാം ഞാൻ നാണയ പത്രമടക്കി വെച്ചവക്ര മാമൊരു പേതി തീർത്ഥാൽ എന്നാണ് ഇതിനർത്ഥം മനസ്സിലാക്കാതെ കവി വീണ്ടും അവളെ മാറോടെണിക്കാൻ തുനിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ടവള് പറഞ്ഞത് പൊട്ടനാണല്ലോ ഭവൻ ഇന്നും ഇത്രമേൽ കൊൽക്കയിലൊന്നിനും നിങ്ങളെ ഇത്തരം പൊള്ളത്തരങ്ങളാൽ തൃപ്തിപ്പെടില്ല ഞാൻ തനിക്കെന്താ ഈ പൊള്ളയായ സ്നേഹപ്രകടനങ്ങളല്ല ആവശ്യം പണമാണ് എന്നവൾ തീർത്തു പറയുന്നുണ്ട് ഇതിലൂടെ പ്രണയമെന്ന വിശാല സങ്കല്പത്തിനു പോലും നാണയത്തൊട്ടുകൾക്കപ്പുറം സ്ഥാനമില്ല എന്ന നാഗരിക ചിന്ത കവി വ്യക്തമാക്കുന്നു തൻ്റെ ആവശ്യം കവിയിൽ നിന്ന് ലഭിക്കില്ല അതായത് പണം ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ അവൾ നടന്നുമായിരുന്നു ഒരു നേർത്ത സുഗന്ധം പരത്തിക്കൊണ്ട് പുകച്ചുരുളുകൾ പോലെ എല്ലാം കച്ചവടവത്കരിച്ച നാഗരികത ഇതിനു മുന്നിൽ നിസ്സഹയനാകുന്ന ക ആധുനിക മനുഷ്യൻ്റെ പ്രതിനിധി എന്ന വേണം കവി പിന്നീടാണ് കവി ഓർക്കുന്നത് ബസ്സുകൾ എന്താണ് ഇത്ര നേരമായിട്ടും വരാത്തതെന്ന് അപ്പോൾ ആ ഒരു എന്താ അങ്ങനെ വരാത്ത ബസ് വരാത്തത് എന്ന് നോക്കിക്കൊണ്ട് ചുറ്റും പരതെപ്പോൾ ഒരു ബോർഡ് കവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പാടില്ല പോകുവാൻ വണ്ടികളപ്പുറം പാദചരന്മാർക്കും മാത്രമാണ് ഈ വഴി എന്നായിരുന്നു അതിലുണ്ടായിരുന്നത് അതായത് ഇതിനപ്പുറത്തേക്ക് ബസ്സുകളില്ല ഇവിടെ നിന്നങ്ങോട്ട് കാൽ നടക്കാർക്കും മാത്രമുള്ളതാണ് ഇല്ലാത്ത ബസ്സിനെ കാത്താണോ താൻ ഇത്രയും നേരം നിന്നത് എന്ന് തിരിച്ചറിയുന്ന കവി ആധുനിക മനുഷ്യന്റെ പ്രതീകമാകുന്നു ആധുനിക സുഖഭോഗങ്ങളെ അഭിരമിക്കുന്ന മനുഷ്യൻ പലപ്പോഴും ജീവിതത്തിന്റെ യഥാർത്ഥ വഴി മറന്നുപോവുകയും ലക്ഷ്യം തെറ്റി നിരാശയുടെ പടുകുഴിയിൽ പതുക്കുകയും ചെയ്തേക്കാം എന്ന സൂചനയാണിവിടെ ആദം ഹവ എന്നീ ആദ്യ മനുഷ്യരെ കൊണ്ടുവന്നു ആധുനിക നാഗരിക ജീവിതത്തോട് പ്രകൃതി ചോദന അഥവാ മാനുഷികതയെ ചേർക്കുന്നു ഈ രണ്ട് ബിരുദ ദ്വന്വങ്ങളെ ചേർത്ത് വയ്ക്കുന്നതിലൂടെ പ്രതീകാത്മകമായ അർത്ഥകൽപ്പന കവിതയ്ക്ക് വന്നു ചേരുന്നു ചുരുക്കത്തിൽ നാഗരിക സങ്കല്പങ്ങളോട് ഇടഞ്ഞു നിൽക്കുകയും സ്വന്തം വഴി തേടുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യനെ നമുക്ക് ഈ കവിതയിൽ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ കവിതയെക്കുറിച്ച് നമുക്ക് ഇത്രയുമാണ് കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ആഴത്തിലുള്ള അതായത് ഓരോ വരികളും വായിച്ചിട്ടില്ല ഇതിൽ ആവശ്യമുള്ള നമുക്ക് എക്സാമിനൊക്കെ എഴുതാൻ പറ്റുന്ന പോലെ ആയ ഒന്ന് രണ്ട് വരികൾ എടുത്ത് പറയുകയുണ്ടായിട്ടുള്ളൂ കൂടുതൽ കവിതകൾ വരികളായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ കമൻസ് ബോക്സ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും താങ്ക് യു